യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇപ്പോ കനിയേച്ചി വരെ സംശയം പറഞ്ഞു തുടങ്ങി. എന്ത്? പ്രിയയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് കല്യാണം മുതലായ കാര്യങ്ങളൊക്കെയല്ലേ സൂക്ഷിച്ച് തീരുമാനിക്കണമെന്ന്. അന്ന് അവന്റെ മുറിയിൽ അവളെ കണ്ട കാര്യത്തിൽ ഒരു പങ്കുമില്ലെന്ന് അവൻ കരഞ്ഞു പറഞ്ഞിട്ടും നമ്മളല്ലേ വിശ്വസിക്കാതിരുന്നത്. തനിക്കറിയാലോ ഈ കല്യാണം നടത്തണമെന്നത് അമ്മയുടെ വാശിയാണ്. നമ്മുടെ മകനും അരുണമ്മയുടെ മകളും തമ്മിലുള്ള വിവാഹം അമ്മയുടെ എത്രയോ കാലം മുമ്പുള്ള തീരുമാനമായിരുന്നു. അർജുന്റെ കാര്യത്തിൽ അത് നടക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവുമുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും അഖിലിന്റെ കാര്യത്തിലും ആ കല്യാണം നടന്നില്ലെങ്കിൽ അമ്മ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ തനിക്ക്? ആ വാശിക്ക് വേണ്ടി നമ്മുടെ മോന്റെ ജീവിതം ബലി കൊടുക്കണമെന്നാണോ? അത് സമ്മതിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അനന്തേട്ട. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കോടതിയെ പോലും പറ്റിച്ച് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഒരാളെ ജയിലിലടയ്ക്കാൻ കൂട്ടുനിന്ന് അവക്ക് അമ്മയും നമ്മളെയൊക്കെ പറ്റിക്കാനാണോ പ്രയാസം? അഖിലിന്റെ മുറിയിൽ അവളെ കണ്ടതാ ഇപ്പൊ എല്ലാവരും പറയുന്നൊരു പ്രശ്നം. അത് നുണയല്ലോ, എല്ലാവരും സാക്ഷിയായതല്ലേ. അതൊരു നാടകമായിരുന്നെങ്കിലോ? അന്ന് ഞാനും പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോയി. അല്ലെങ്കിലും അങ്ങനൊരു സമയത്ത് എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരിക്കും. എന്നിട്ട് ഇപ്പോഴെന്തേ അത് നാടകമാണെന്ന് തോന്നാൻ? കോടതിയിൽ അവളുടെ കുറ്റസമ്മതം കേട്ടതുകൊണ്ട്. തേജയെ വിശ്വനാഥൻ സാർ കൊല്ലുന്നത് കണ്ടു എന്ന് ഇത്രയും കാലം പറഞ്ഞവള് തേജയുടെ വീട്ടിൽ പോയി എന്ന് സമ്മതിച്ചിട്ടില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുക, അയാളുടെ കൂടെ ഒറ്റയ്ക്ക് വീട്ടിൽ പോവുക, അങ്ങനെയുള്ള ഒരാൾക്കാണോ അഖിലിന്റെ മുറിയിൽ ചെന്ന് കയറാൻ മടിയും തടസ്സം ഉണ്ടാവുന്നത്? കോടതിയിൽ അവക്ക് വേണ്ടി ഹാജരായി വാദിച്ചത് നന്ദേട്ടൻ തന്നെയല്ലേ? എന്നിട്ടും അർജുൻ അവളുടെ കള്ളത്തരം പൊളിച്ചില്ലേ? ഇനി അവള് പറഞ്ഞതുപോലെ സാക്ഷി എന്ന പെണ്ണിന് വേണ്ടിയാണ് പ്രിയ ഇതൊക്കെ ചെയ്തതെങ്കിൽ സാക്ഷി അവളും തമ്മിൽ എന്താ ബന്ധം? അത് ശരിയാ, അവര് തമ്മില് നമുക്കൊന്നും അറിയാത്ത എന്തോ കണക്ഷനുണ്ട്. ഇപ്പൊ എല്ലാ അർത്ഥത്തിലും കുടുങ്ങുവെന്നായപ്പോ പ്രിയ സാക്ഷി ഒറ്റിയതാകാനും മതിയല്ലോ. നമ്മൾ അങ്ങനെ വിചാരിക്കണോ അനന്തേട്ടാ? എല്ലാവരും നമ്മളെ പോലെ അകത്തും പുറത്തും ഒരേ സ്വഭാവമുള്ളവരാണോന്നില്ല. കള്ളം പറഞ്ഞു തുടങ്ങാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് ശീലമായ ആർക്കെതിരെയും എവിടെ അത് പ്രയോഗിക്കാൻ ഒരു വിഷമവും ഉണ്ടാവില്ല. നമ്മളായിട്ട് നമ്മുടെ മകനെ കുഴി ചാടിക്കാൻ നിൽക്കരുത്. ആനന്ദേട്ട് ഈ കാര്യത്തിൽ ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കണം. അരുണിമ ചേച്ചി ഇപ്പോഴും അവളെ മകളാണെന്ന് പോലും അംഗീകരിച്ചിട്ടില്ല. ചേച്ചി ഇപ്പോഴും മകളുടെ സ്ഥാനത്ത് കാണുന്നത് പൂജയാ. ഇനി നാളെ പ്രിയ തന്നെയാണ് മകളെന്ന് അംഗീകരിക്കേണ്ടി വന്നാലും അഖിലുമായിട്ട് വിവാഹം നടക്കാത്തതില് അരുണിമ ചേച്ചിക്ക് വിഷമം ഒന്നും ഉണ്ടാവില്ല. അമ്മയ്ക്ക് മാത്രമേ ഈ കാര്യത്തിൽ താല്പര്യമുള്ളൂ. അമ്മയുടെ ഇഷ്ടത്തിന് വഴങ്ങി നമ്മളതിന് സമ്മതിച്ചാൽ തന്നെ നാളെ പ്രിയ തെറ്റുകാരിയാണെന്ന് ബോധ്യമായ നമ്മൾ എന്ത് ചെയ്യും? വയസ്സായി എന്റെ വാശികൾക്ക് കൂട്ടുനിന്നത് തെറ്റല്ലെന്ന് അമ്മ തിരിച്ചു ചോദിച്ച? താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താൻ പറഞ്ഞതുപോലെ കുടുംബത്തെ കരുതിയാണ് ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്കും എതിര് പറയാതെ യെസ് മൂളുന്നത്. ഈ വിഷയത്തിൽ ഞാൻ എന്തായാലും അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. താൻ സമാധാനത്തോടെ വന്ന് കിടക്കാൻ നോക്ക്. ആരെ ചതിച്ചാലും സാക്ഷിയെ ചതിച്ചാൽ നിന്റെ കാര്യം പോക്കാം. മുങ്ങിച്ചാവാ നേരം കയറി പിടിക്കുന്ന കച്ചിത്തുരുമ്പിന് ബലമുണ്ടോ വേരുണ്ടോ എന്ന് ആരും നോക്കില്ല. അതങ്ങ് പിടിക്കും. ബാക്കിയെല്ലാം രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? എന്നാലേ ഇതിൽ നിന്ന് നീ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. സേനാപതിയെ നിനക്ക് ശരിക്കും അറിയില്ല. സ്വന്തം മക്കളെ രക്ഷപ്പെടുത്താൻ അയാൾ എന്തും ചെയ്യും. ഇനി അഥവാ അകത്താകുമെന്ന് ഉറപ്പായാൽ അതിന് കാരണക്കാരിയായ നിന്നെ അയാൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഓഹോ, അപ്പൊ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കണമെന്നാണോ? തേജയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ് ആ സാക്ഷി.
അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായിട്ട് വിശ്വനാഥൻ അച്ഛനെതിരെ മൊഴി കൊടുക്കാൻ ഞാൻ തയ്യാറായത്. ആ മൊഴി കള്ളവാണെന്ന് കോടതിയിൽ അർജുൻ തെളിയിച്ചപ്പോ ഞാൻ പിന്നെ എന്ത് വേണമെന്ന് അങ്കിൾ പറയുന്നേ? തേജയുടെ കൊലപാതകത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജയിലിൽ പോണെന്നാണോ? തേജയെ കൊന്നത് സാക്ഷി അല്ലെങ്കിൽ പിന്നെ ആരാന്ന് അവര് പറയട്ടെ. സത്യം അവർക്കറിയാലോ. എനിക്ക് മയക്കുമരുന്ന് കലക്കി തന്നത് തേജയുടെ വേലക്കാരൻ രവിയാണ്. അതയാള് കോടതിയിലും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് സാക്ഷി പറയട്ടെ, അല്ലെങ്കിൽ പോലീസ് തെളിയിക്കട്ടെ. അപ്പൊ കള്ളനും പോലീസും കളിയില്ലേ? സാക്ഷിയും സേനാപതിയും നീ കള്ളന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയല്ലേ? അവര് കള്ളന്മാരെല്ലാം തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം അല്ലേ? അതിന് അങ്കിൾ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നീ തള്ളി പറയും പോലെ എനിക്ക് സേനാപതിയെ തള്ളിക്കളയാൻ കഴിയില്ല. അതെനിക്കറിയാം. അങ്കിളുടെ നന്ദേട്ടനെയും ഭാര്യയും സേനാപതിക്കൊപ്പം ചേർന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലാൻ നോക്കിയതും നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണെന്നും എനിക്കറിയാം. എന്നിട്ട് അന്ന് സേനാപതി അങ്കിളിന് പ്രോമിസ് ചെയ്ത് തന്ന വല്ലതും നേടി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കണ്ട സ്വത്ത് മുഴുവൻ ഇപ്പോഴും അച്ഛന്റെ കൈ തന്നെ അല്ലേ? അതിൽ നിന്ന് അണ പൈസയെങ്കിലും അങ്ങനെ സ്വന്താക്കാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാ വർഷവും ഈ തട്ടിക്കുന്നതിന്റെയും വെട്ടിക്കുന്നതിന്റെയും വിഹിതം കൈപറ്റി പോകുന്നതല്ലാതെ ഈ സേനാപതിയെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് അങ്കിള് പേടിക്കുന്ന ഈ സേനാപതി വെറും ശിക്കാരി ശംഭുവാണെന്ന്. എന്തൊക്കെയോ കേസില് എന്തൊക്കെയോ അബദ്ധം കൊണ്ട് അയാൾക്ക് അനുകൂലമായിട്ട് ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു കാര്യം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനോ നടപ്പിലാക്കാനോ അയാൾക്കൊരു കഴിവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ഓണത്തിന് ഈ വീട്ടിൽ 2 മരണം നടക്കുമായിരുന്നു. അയാളുടെ ഒരു പ്ലാനും വർക്കൗട്ട് ആകില്ല. ഒരു പുലിയും വെടിക്കാരനും കുറച്ച് വാടക കൊണ്ടുകൾ വന്ന് കയറിയെന്നും അല്ലാതെ എന്തെങ്കിലും നടന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് അങ്കിള് സേനാപതിയെ സാക്ഷിയും വിട്, എന്നിട്ട് സ്വന്തം കയറി നോക്ക്. എന്താ ഇത്രയും കാലത്ത് സേനാപതിയായിട്ടുള്ള സൗഹൃദം വേണ്ടാന്ന് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇനി അവരോടൊപ്പം നിന്ന് എന്നെ പുറത്താക്കണമെന്ന് വിചാരിക്കാണോ? അങ്ങനെയൊന്നുമല്ല. അങ്ങനെ വിചാരിക്കാതിരുന്ന അങ്കിളിന് നല്ലത്. തെറ്റും കുറവും എല്ലാം ഏറ്റു പറഞ്ഞ് കരഞ്ഞ് നിങ്ങളുടെ നന്ദേട്ടന്റെ, അതായത് എന്റെ അച്ഛന്റെ മുമ്പിൽ ഞാനിപ്പോ കലങ്ങി തെളിഞ്ഞു നിൽക്കുകയാണ്. അങ്കിള് സേനാപതിയോടും സാക്ഷിയോടും ചേർന്ന് എനിക്കെതിരെയാണ് മൂവ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് സാക്ഷിയാവും. എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോവും. പക്ഷെ ഒരു കാറപകടത്തിലൂടെ തന്നെയും കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കിയത് സ്വന്തം അനിയൻ തന്നെയാണെന്നറിഞ്ഞ അങ്കിളുടെ ചേട്ടൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ശിഷ്ടകാലം മുഴുവൻ സേനാപതിയോടൊപ്പം ചേർന്ന് ജയിലിൽ ചപ്പാത്തി പരത്ത് ജീവിക്കേണ്ടി വരും. അതിലും നല്ലത് നമ്മൾ ഒരുമിച്ചങ്ങ് നിൽക്കുന്നതല്ലേ? ഇതുവരെയുള്ള എല്ലാ കുറ്റവും സേനാപതിയുടെയും സാക്ഷിയുടെയും മേലെ വെക്കുന്നതല്ലേ? നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യവും സാക്ഷിക്കും സേനാപതിക്കും അറിയാം. നീ നന്ദേട്ടന്റെ മകളല്ലെന്ന കാര്യം തെളിയിച്ചാല് പഴയ DNA ടെസ്റ്റിന്റെ കഥ എങ്ങനെയാണ് പോസിറ്റീവ് ആയതെന്ന് ഓർമ്മയുണ്ടല്ലോ. അത് വെളിപ്പെടുത്താനും വിശദീകരിക്കാനും അവർക്ക് സമയം കിട്ടരുത്. അതിനുള്ള കഥ ഞാൻ ഉണ്ടാക്കിക്കോളാം. നിങ്ങളുടെ ഏട്ടൻ വക്കീലിനെ അത് വിശ്വസിപ്പിക്കാനും എനിക്കറിയാം. അതിനു മുമ്പ് അർജുന്റെ മുമ്പിൽ അഖിലിന്റെ ഭാര്യയെ എനിക്ക് കയറിപ്പറ്റണം. അവിടെ ഇപ്പോ അർജുനും പൂജയും നിന്റെ പരാജയം ആഘോഷിക്കുകയായിരിക്കും. ഇനി അവിടേക്ക് നിനക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി നീ എന്തൊക്കെ പയറ്റിയാലും ആ വീട്ടിലേക്ക് ഇനി നിന്നെ കയറ്റാൻ പോകുന്നില്ല. കോടതി വെച്ച് നീ കുറ്റസമ്മതം നടത്തിയതോടെ ആ വീട്ടിൽ നിനക്ക് ഇടമില്ലാതായി.